ഹായ്, വെൽക്കം ടു അമീനസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തന്തൂരി ചിക്കൻ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ വരിഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ വരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ മസാലയൊക്കെ എല്ലാ ഭാഗത്തും ആയിട്ട് നല്ല ടേസ്റ്റിൽ നമുക്കിത് കിട്ടുള്ളൂ. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ രണ്ട് മാരിനേഷനാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് മാരിനേഷൻ തയ്യാറാക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാ മുളക് പൊടിയാണ്. എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്കൊരു നുള്ളിലും ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ രണ്ടാമത്തെ മാരിനേഷൻ ചെയ്യുമ്പോഴും അതിലും ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പം ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി നമുക്കിതിൽ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് വെക്കാം. ഇത് അത്യാവശ്യം നന്നായിട്ട് നീരുള്ള നാരങ്ങ ആയതുകൊണ്ടാണ് പകുതി എടുത്തത്. അപ്പം നമ്മൾ എടുക്കുന്ന നാരങ്ങ അധികം നീരൊന്നും ഇല്ലാത്തതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇത് ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് മാരിനേഷൻ. ഇനി നമുക്കിത് ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ചു കൊടുക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല ആണോ ഇത്തിരി നമുക്കിത് നന്നായിട്ട് തന്നെ തേച്ചു പിടിപ്പിക്കണം. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള രണ്ടാമത്തെ മാരിനേഷൻ തയ്യാറാക്കിയെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ പാത്രത്തിൽ കുഴച്ചു കൊടുക്കാം. അതിന്റെ ഒപ്പം തന്നെ ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ തന്തൂരി ചിക്കനൊക്കെ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നല്ല കളർ ഉണ്ടാവും. അപ്പൊ ഇതിൽ നമ്മൾ കളർ കൂട്ടണില്ല. അതിന് പകരമായിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കാശ്മീരി മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമുക്ക് ഇതിൽക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൽക്കൊരു 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൽക്കൊരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൽക്കൊരു 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു 10 അല്ലി വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുത്തതാണ്. അത് നമുക്ക് ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൽക്ക് വേണ്ടത് കസൂരിമേത്തിയാണ്. കസൂരിമേത്തി ചേർത്തിട്ടുണ്ടെങ്കിൽ തന്തൂരി ചിക്കന് നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് കൈയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിനായിട്ട് നമുക്ക് ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ ചാട്ട് മസാലയാണ്. പിന്നെ നമുക്ക് ഇതിൽക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൽക്കൊരു 1 നാരങ്ങയുടെ നീരും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ മാരിനേഷനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ചിക്കന്റെ എല്ലാ ഭാഗത്തും നമ്മൾ നേരത്തെ തേച്ച് കൊടുത്ത കൂട്ട് എല്ലാ ഭാഗത്തും ആണോ വിധത്തിൽ തന്നെ തേച്ച് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ ചിക്കൻ എല്ലാം മാരിനേറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം. ഓവർ നൈറ്റ് വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 3-5 മണിക്കൂറെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം. അപ്പൊ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 3-5 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ഓയിലാക്കി കൊടുക്കണം. ഇനി നമുക്കിത് ഗ്രിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോ ഇത് ഓവനിലാണ് ഗ്രിൽ ചെയ്തെടുക്കുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു അൽഫാമിന്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓവനില്ലാണ്ടാണ് ചെയ്തത്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ അത് ഓവനില്ലാണ്ട് ചെയ്തതുകൊണ്ടാണ് ഇത് ഞാൻ ഓവനിൽ കാണിക്കാന്ന് വിചാരിച്ചത്. ഞാനിപ്പോ ഈ ഓവൺ ഒരു 200°C 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ചിക്കന് ഓണിലേക്ക് വെച്ചെടുക്കാം. ചിക്കൻ ഓണിലേക്ക് വെച്ചതിന് ശേഷം ടെമ്പറേച്ചർ 200°C രണ്ട് സൈഡും ഗ്രില്ലിന്റെ ഓപ്ഷന് ഓൺ ആക്കിയ ശേഷം 1 മണിക്കൂർ നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓവനിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഞാനിപ്പോ ഈ ചിക്കനൊക്കെ ഓവനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ ഒരല്പം ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പൊ നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ടാവും. കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇപ്പൊ നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രിൽ ചിക്കനാണ്. നമുക്ക് കുബൂസിന്റെ കൂടെ, ബട്ടർ നാന്റെ കൂടെ, അതല്ലെങ്കിൽ മന്തി റൈസിന്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.